പവിഴം പോലുള്ള ദ്വീപാണ് ലക്ഷദ്വീപ്. കള്ളവും ചതിയും ഇല്ലാത്ത നാട്. കുറ്റവാളികളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന ജയിലുകളും കുറ്റകൃത്യങ്ങളില്ലാത്തതുകൊണ്ട് കാലിയായ പോലീസ് സ്റ്റേഷനും ഇന്ത്യയിൽ ആ നാടിന്റെ മാത്രം പ്രത്യേകത. ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ലക്ഷദ്വീപിനെ തകർക്കാൻ ലക്ഷദ്വീപുകാരെ ഒന്നടങ്കം രാജ്യദ്രോഹികളാക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് പ്രഫുൽ ഖോഡാ പട്ടേൽ എന്ന RSS നേതാവായ പുതിയ അഡ്മിനിസ്ട്രേറ്റർ. ചെറുത്തു നിൽക്കുന്നവർക്കെതിരെയെല്ലാം രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലിടുകയാണ് ഇയാളുടെ മിനിമം ലക്ഷ്യം. ദ്വീപുകളെ തകർക്കാനുള്ള RSS പദ്ധതിക്കെതിരെ തുടക്കം മുതൽ ശബ്ദമുയർത്തിയ സംവിധായിക ഐഷ സുൽത്താനയാണ് ഭരണകൂടത്തിന്റെ ആദ്യത്തെ ഇര. രാജ്യദ്രോഹ കേസിൽ വ്യാജ തെളിവുകൾ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഐഷ സുൽത്താനയുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും പരിശോധനയ്ക്കായി ഗുജറാത്തിലേക്ക് അയച്ചതെന്ന സംശയമാണ് ഐഷ സുൽത്താന ഉയർത്തുന്നത്. IT വിദഗ്ധരുടെ സഹായത്തോടെ മൊബൈലിലും ലാപ്ടോപ്പിലും നിഷ്പ്രയാസം തിരിമറികൾ നടത്താമെന്നും ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഐഷ വ്യക്തമാക്കുന്നുണ്ട്. പെഗാസസ് ചാരവൃത്തിയുടെ സ്ഫോടനാത്മകമായ വിവരങ്ങൾ പുറത്തുവന്നതോടെ ഇതിനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. രാജ്യദ്രോഹ കേസിലെ FIR റദ്ദാക്കണമെന്ന ഹർജിയിലെ മറുപടിയിലാണ് ലക്ഷദ്വീപ് ഭരണകൂടം ഐഷ സുൽത്താനയ്ക്കെതിരെ ഗുരുതര ആരോപണം നടത്തിയത്. ഐഷയുടെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമല്ലെന്നും രാജ്യദ്രോഹ കേസിന് പിറകെ ചില മെസ്സേജുകൾ ദുരൂഹമായി നീക്കം ചെയ്തതുമായിരുന്നു ആരോപണം. എന്നാൽ കവരത്തി പോലീസിന്റെ ആരോപണം തള്ളിയ ഐഷ തനിക്കെതിരെ വ്യാജ തെളിവുകൾ സൃഷ്ടിക്കാൻ ശ്രമമുണ്ടെന്ന് ആരോപണം ഉയർത്തുകയാണ്. ബയോവെപ്പൺ പരാമർശവുമായി ഒരു ബന്ധമില്ലാഞ്ഞിട്ടും തന്റെ ഫോൺ, ലാപ്ടോപ്പ് എന്നിവ പോലീസ് പിടിച്ചെടുത്തു. ഇവ ആരുടെ കയ്യിലാണെന്ന് പോലും തനിക്കറിയില്ല. കോടതി അറിയാതെയാണ് ഇവ ഗുജറാത്തിൽ പരിശോധനയ്ക്ക് അയച്ചത് എന്നാണ് അറിയുന്നത്. അഡ്മിനിസ്ട്രേറ്റർക്ക് സ്വാധീനമുള്ള ഗുജറാത്തിലേക്ക് ഉപകരണങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചത് ദുരൂഹമാണെന്നും ഐഷ പറയുന്നു. രാജ്യത്ത് ഇസ്രായേലിന്റെ ചാര സോഫ്റ്റ്വെയറായ പെഗാസസ് ഉപയോഗിച്ച് നടന്ന വൻ ഫോൺ ചോർത്തൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പുറലോകമറിഞ്ഞത്. കൂടാതെ ഭീമ കൊറേഗാവ് കേസിലെ പ്രതികളെന്ന് കേന്ദ്ര സർക്കാർ ആരോപിക്കുന്നവരുടെ ഫോണിൽ പെഗാസസ് ഉപയോഗിച്ച വ്യാജ തെളിവുകൾ നിക്ഷേപിച്ചിരുന്നു എന്ന സുപ്രധാന വിവരങ്ങളും ഇതിനിടയിൽ പുറത്തുവന്നിരുന്നു. സമാനമായ രീതിയിൽ ഐഷയുടെ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയ ഗാഡ്ജറ്റുകളിൽ കേന്ദ്ര സർക്കാർ വ്യാജ തെളിവുകൾ നിക്ഷേപിക്കാനുള്ള സാധ്യതകളാണ് ഇവ പിടിച്ചെടുത്തിരിക്കുന്ന നടപടിയിൽ നിന്നും തിരിച്ചറിയാൻ കഴിയുന്നത്. ഗുജറാത്തിൽ പരിശോധനയ്ക്കായി അയച്ചിരുന്ന ഗാഡ്ജറ്റുകളുടെ പരിശോധനാ ഫലത്തിൽ തിരിമറിക്ക് സാധ്യതയുണ്ടെന്നാണ് ഐഷയുടെ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ബയോവെപ്പൺ പരാമർശത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന വാദവും ഐഷ സുൽത്താന തള്ളി. ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് തന്റെ ഫോൺ സ്വിച്ച് ഓഫായിരുന്നു. വാട്സാപ്പ് ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല. പ്രവാസി സുഹൃത്തുക്കൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് തന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചത്. ഇതിന്റെ വിശദാംശങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും ഐഷ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഐഷയ്ക്കെതിരെ രാജ്യദ്രോഹ കുറ്റമടക്കമുള്ള രണ്ട് കുറ്റങ്ങളും നിലനിൽക്കുമെന്നും ഹർജി തള്ളണമെന്നുമാണ് ലക്ഷദ്വീപ് പോലീസ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഐഷയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് സത്യവാങ്മൂലത്തിലുള്ളത്. നിലവിൽ ചുമത്തിയിട്ടുള്ള രാജ്യദ്രോഹ കുറ്റം നിലനിൽക്കുമെന്നും ഇത് സംബന്ധിച്ച അന്വേഷണം തുടരുകയാണെന്നും ഹൈക്കോടതിയിൽ ലക്ഷദ്വീപ് പോലീസ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. രാജ്യദ്രോഹ കേസ് രജിസ്റ്റർ ചെയ്തതിനു പിന്നാലെ ഐഷ സുൽത്താന ചില വാട്സപ്പ് സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്തു. ബയോവെപ്പൺ പരാമർശം നടത്തിയ ചാനൽ ചർച്ചയ്ക്കിടെ ഇവർ മറ്റൊരാളുമായി ആശയവിനിമയം നടത്തിയെന്നും പോലീസ് പറയുന്നു. ഐഷ സുൽത്താനയുടെ ഈ നടപടി ദുരൂഹമാണെന്നും അന്വേഷണ സംഘത്തിനെതിരെ ഇവർ മോശം പരാമർശം നടത്തുന്നുവെന്നും സത്യവാങ്മൂലത്തിലുണ്ട്.